നമസ്കാരം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതി പൾസർ സുനി എന്ന സുനിൽകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് ഹൈക്കോടതി മാറ്റിവെച്ചു. അതിജീവിതം നേരിട്ടത് ക്രൂരമായ അതിക്രമമാണ് എന്ന് ഹർജി പരിഗണിക്കവേ ഹൈക്കോടതി പരാമർശിച്ചു. നടിയുടെ മൊഴി ഇത് തെളിയിക്കുന്നതാണ് എന്നും കോടതി വിലയിരുത്തി. പൾസർ സുനിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ഗുരുതരമായ വകുപ്പുകളാണ് എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് ഹൈക്കോടതി ജാമ്യഹർജി പരിഗണിച്ചത്. 6 വർഷമായി താൻ ജയിലിൽ കഴിയുകയാണ് എന്ന് പൾസർ സുനി ജാമ്യഹർജിയിൽ പറയുന്നു. 6 വർഷമായി ജയിലിൽ കഴിയുന്ന ഒരാൾക്ക് ജാമ്യം അവകാശമല്ലേ എന്ന് ഹൈക്കോടതി പ്രോസിക്യൂട്ടറോട് ചോദിച്ചു. എന്നാൽ പ്രതി വിചാരണ തീരാതെ ജയിലിൽ കഴിയുകയാണ്. അതിൽ പ്രതി ചെയ്തിരിക്കുന്ന കുറ്റകൃത്യത്തിന്റെ ആഴം കൂടി പരിഗണിക്കണം എന്നും ജാമ്യം അനുവദിക്കരുത് എന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. നടിയെ തൃശൂരിലെ വീട്ടിൽ നിന്നും കൊച്ചിയിലെ സ്റ്റുഡിയോയിലേക്ക് എത്തിക്കാനായി പോയ കാർ ഡ്രൈവറായിരുന്നു പൾസർ സുനി. തന്റെ സംഘവുമായി ചേർന്ന് യാത്രാമധ്യേ നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ച് നടിയെ മറ്റൊരു കാറിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. അതേസമയം ഈ സംഭവത്തിലെ ഗൂഢാലോചന കുറ്റമാണ് പോലീസ് 8ാം പ്രതിയായ ദിലീപിനെതിരെ ചുമത്തിയിരിക്കുന്നത്. കേസിൽ അറസ്റ്റിലായ അന്നു മുതൽ ജയിലിലായ പൾസർ സുനിക്ക് ഇതുവരെ പുറത്തിറങ്ങാനും സാധിച്ചിട്ടില്ല. കഴിഞ്ഞ 6 വർഷത്തോളമായി വിചാരണ തടവുകാരനായി ജയിലിൽ കഴിയുന്ന പൾസർ സുനി ജാമ്യം നേടി പുറത്തിറങ്ങാനായി പല ശ്രമങ്ങളും നടത്തിയിരുന്നുവെങ്കിലും ഒന്നും വിജയം കണ്ടിരുന്നില്ല. ജാമ്യം തേടി പൾസർ സുനി കോടതിയിലെത്തുമ്പോഴെല്ലാം തന്നെ ശക്തമായ എതിർപ്പായിരുന്നു പ്രോസിക്യൂഷനും സർക്കാരും ഉയർത്തിയിരുന്നത്. ഹർജിയിൽ അതിജീവതിയുടേത് ഉൾപ്പെടെ പൾസർ സുനിക്കെതിരായ മൊഴികൾ ഹാജരാക്കണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. 6 വർഷമായി വിചാരണ തടവുകാരനായി കഴിയുകയാണ് പൾസർ സുനി. ഇതുവരെ ഒരു തവണ പോലും പുറത്തിറങ്ങാൻ സാധിച്ചിട്ടില്ല. തന്റെ കൂടെ പ്രതികളായിരുന്ന എല്ലാവരും പുറത്തിറങ്ങി. അതിനാൽ ജാമ്യത്തിന് അർഹനാണ് എന്നാണ് പൾസർ സുനിയുടെ വാദം. അതേസമയം പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയില്ല എന്നാണ് നിയമവിദഗ്ധർ വ്യക്തമാക്കുന്നത്. പ്രതികളെ വിചാരണ തടവുകാരായി തുടരുമ്പോൾ അവർക്ക് ജാമ്യത്തിന് സാധ്യതയുണ്ട്. എന്നാൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ അത്തരത്തിലൊരു സാധ്യത ഇല്ല. അതിന് പ്രധാന കാരണം വിചാരണ തുടരുമ്പോൾ തന്നെ പൾസർ സുനിയുടെ ആവശ്യം സുപ്രീംകോടതി തള്ളിയതാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി പൾസർ സുനിയുടെ ആവശ്യം പരിഗണിക്കാൻ സാധ്യതയില്ല എന്നാണ് അഭിഭാഷകനായ പ്രിയദർശൻ തമ്പി വ്യക്തമാക്കിയത്. പൾസർ സുനിയെ ഇത്രയും വർഷം വിചാരണ തടവുകാരനായി ജയിലിലിടാൻ സാധിക്കില്ല എന്നും പ്രധാന സാക്ഷിയടക്കം കേസിൽ വിസ്തരിച്ചു കഴിഞ്ഞുവെന്നും പൾസർ സുനിയുടെ അപേക്ഷയിൽ പറയുന്നു. കഴിഞ്ഞ 6 വർഷത്തോളമായി വിചാരണ തടവുകാരനായി ജയിലിൽ കഴിയുന്ന പൾസർ സുനി ജാമ്യം നേടി പുറത്തിറങ്ങാനായി പല ശ്രമങ്ങളും നടത്തിയിരുന്നുവെങ്കിലും ഒന്നും വിജയം കണ്ടിരുന്നില്ല. ജാമ്യം തേടി പൾസർ സുനി കോടതിയിലെത്തുമ്പോഴെല്ലാം തന്നെ ശക്തമായ എതിർപ്പായിരുന്നു പ്രോസിക്യൂഷനും സർക്കാരും ഉയർത്തിയിരുന്നത്. ഇതിനിടെയാണ് പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ ഇന്ന് വീണ്ടും കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയത്. ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ഹർജിയിൽ അതിജീവതയുടേത് ഉൾപ്പെടെ പൾസർ സുനിക്കെതിരായ മൊഴികൾ ഹാജരാക്കണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം കേസിൽ പൾസർ സുനിയെ നേരിട്ട് വിസ്തരിക്കണമെന്ന് ഹൈക്കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വീഡിയോ കോൺഫറൻസിംഗിനെതിരെ പൾസർ സുനി നൽകിയ അപേക്ഷയിലായിരുന്നു ഹൈക്കോടതി വിധി. കേസിൽ വിചാരണാ ദിവസങ്ങളിൽ നേരിട്ട് ഹാജരാകാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പൾസർ സുനി കോടതിയെ സമീപിച്ചത്. വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഹാജരാക്കുന്നത് വലിയ പോരായ്മകൾക്ക് ഇടയാക്കുന്നുണ്ട് എന്നും തന്റെ കാര്യങ്ങൾ നേരിട്ട് അവതരിപ്പിക്കണം എന്നുമായിരുന്നു സുനിയുടെ വാദം. അതേസമയം പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയില്ല എന്നാണ് നിയമവിദഗ്ധർ വ്യക്തമാക്കിയത്. പ്രതികളെ വിചാരണ തടവുകാരായി തുടരുമ്പോൾ അവർക്ക് ജാമ്യത്തിന് സാധ്യതയുണ്ട്. എന്നാൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ അത്തരത്തിലൊരു സാധ്യത ഇല്ല. അതിന് പ്രധാന കാരണം വിചാരണ തുടരുമ്പോൾ തന്നെ പൾസർ സുനിയുടെ ആവശ്യം സുപ്രീംകോടതി തള്ളിയതാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി പൾസർ സുനിയുടെ ആവശ്യം പരിഗണിക്കാൻ സാധ്യതയില്ല എന്നാണ് അഭിഭാഷകനായ പ്രിയദർശൻ തമ്പി വ്യക്തമാക്കിയിരിക്കുന്നത്.